നല്ല രീതിയിലാണ് നോക്കടാ അതിൻ്റെ പില്ലറിൻ്റെ വീതിയൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിലാണ് റോഡ് വരുന്നത്. ആറുപേരി പാതി തന്നെ ആയിരിക്കും മിക്കവാറും. ഒരുപാട് സാധനങ്ങളുണ്ട്, നിങ്ങൾ ക്യാമറ ആക്സസറീസ് മറ്റ് ഗാഡ്ജറ്റ് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിൽ തരുന്നായിരിക്കും. ഇതിൻ്റെ ഇനാഗ്രേഷൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 2-3 ദിവസം മാത്രമേയുള്ളൂ. നമ്മൾ അത്രയും ക്ലോസ് ആയ ഒരു കമ്പനിയാണ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളെ സ്വന്തം കേരളീയൻ ചാനലിൻ്റെ നമ്മളെ വിവിൻ ബ്രോ ആണ്. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയാ? ഏ കുഞ്ഞി, എവിടെയാ പോയി? ഇതിലെ കൂടെ നടക്കുന്നത് എന്താ സ്ഥലം നോക്കിയേ? അടിപൊളിയല്ലേ? ഇത് ഒരു ബാൻ റിവർ പറഞ്ഞൊരു റിവറാണ്. നമ്മളിപ്പം ഡെറാഡൂണിലേക്ക് പോകുന്ന വഴിയിലല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം പുതിയ ആ ഒരു ഹൈവേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് തൂണാക്കാൻ വേണ്ടിയിട്ട് കുഴിച്ചു വെച്ച സാധനമാണിത്. വലിയ കുളമായിട്ടുണ്ട്. ഇത്ര വെള്ളം നോക്കിയേ, ഇത്ര വീതിയിലാന്ന് നോക്കടാ. ഇത് ആക്ച്വലി വർഷം മുഴുവൻ വറ്റി വരണ്ടിരിക്കുന്ന ഒരു നദിയാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു വഴിക്ക് തന്നെ ഇതിൻ്റെ പില്ലറൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെറാഡൂണിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ വഴിയിൽ അതായത് ഇവിടെയാണ് ഹൈവേ വരുന്നത്. നമ്മൾ കാർ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആരുമില്ല, ഞാനും എൻ്റെ ഉണ്ണിക്കണ്ണനും മാത്രമേ ഉള്ളൂ. നമ്മൾ ഒറ്റക്കൊരു ചെറിയൊരു റൈഡ് പോകാമെന്ന് ചോദിച്ചാൽ ബൈക്ക് എടുത്തില്ല, കാരണം ഒന്നാമത് ഈ ഒരു റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് മൊത്തം പൊടിയും കച്ചറെല്ലാം ആകുമ്പോൾ പിന്നെ ഇവനും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാർ എടുത്തിട്ട് പോകാൻ വെച്ചു. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, റോഡ് അവിടെയാണ് വരുന്നത്. ഇത് ഇവരുടെ പുതിയ ആ ഒരു റോഡ്, കാരണം ഒരു 10-25 കിലോമീറ്റർ ഫുള്ള് ഹെയർപിൻ ആണ് വരുന്നത്. നമ്മൾ ഡെറാഡൂൺ വരുമ്പം എല്ലാ തവണയും പറയുന്നതാണ് ആ ഒരു ഹെയർപിൻ റോഡ്. അത് ഭയങ്കര റഷാണ്, ട്രാഫിക് ജാമാണ്, പിന്നെ ടൈമാകും. ഇപ്പം ഡൽഹി ഡെറാഡൂൺ ആ ഒരു എക്സ്പ്രസ് വേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഏരിയ മാത്രം അവർ ഇങ്ങനെ ഒരു ഹെയർപിന്നിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഈ ഒരു നദി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവർ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനും, അതായത് ബ്രിഡ്ജ് വെച്ചിട്ടാണ്, മോസ്റ്റ്ലി ബ്രിഡ്ജ് ടണൽ വെച്ചിട്ടാണ് ഈ ഒരു 10-25 കിലോമീറ്റർ അവർ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കേണ്ടത്. വലിയ പില്ലറാണ് നമ്മൾ അവിടെ കണ്ട പോലത്തെ, അതുപോലെ അത്രയും ആഴത്തിൽ ആ ഒരു പോണ്ട് കുഴിച്ചിട്ടാണ് ഈ ഒരു പില്ലർ ഉണ്ടാക്കുന്നത്. എത്ര ആഴത്തിലാണ് അതിൻ്റെ തൂണിൻ്റെ പണി നടക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു നദിയിൽ ഇനി ഇൻ കേസ് വെള്ളം വന്നാലും അതൊക്കെ ഓവർകം ചെയ്യുന്ന വിധത്തിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഫുള്ള് ഈ ഒരു നദീൻ്റെ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും മാത്രമേ സ്ട്രെയിറ്റ് ഇവർക്ക് കിട്ടുള്ളൂ, കാരണം അവിടെയൊക്കെ മൊത്തം ഈ മലയും ഇതൊക്കെ വരുന്നതുകൊണ്ട് മൊത്തം ഹെയർ പിന്നിൻ്റെ സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മളെങ്ങോട്ടാ കാണാൻ പോന്നി? എന്നാ പരിപാടി? പൊറോട്ട കഴിക്കാൻ? പൊറോട്ട എന്നാ പോന്നെയാ? ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ്. ഡെറാഡൂണിൽ 1-2 മലയാളി ഹോട്ടലുണ്ട്. മലയാളി ഹോട്ടലല്ല, സൗത്ത് ഇന്ത്യൻ, തമിഴ്നാട് ബേസ്ഡാണ്. മുമ്പൊരു മലയാളി ഉണ്ടായിരുന്നു, ഒരു ശ്രീജിത്താട്ടിനുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊറോണേൻ്റെ സമയത്ത് അവർ ഹോട്ടലൊക്കെ ക്ലോസ് ചെയ്ത് നാട്ടിലേക്ക് പോയി. ഇപ്പോൾ 1-2 ഹോട്ടലുണ്ട്, തമിഴ്നാട് ബേസ്ഡാണ്. അപ്പോൾ അവിടെ നമ്മുടെ നാടൻ പൊറോട്ട കിട്ടും. പൊറോട്ട ഞാൻ ഉണ്ടാക്കും കിട്ടാ, 1-2 തവണ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇങ്ങനെ അയ്യാ അച്ഛൻ നല്ല കുക്കാന്ന് പറഞ്ഞാ പൊന്തിച്ചു വെക്കറ അച്ഛനാ, സത്യം പറ ടേസ്റ്റ്. അപ്പോ നമ്മള് വീട്ടില് ഇടക്ക് 2-3 വട്ടം ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതന്നെ ഒരു ദിവസം മൊത്തം പോകും. മാവ് വയക്കലും എല്ലാം കൂടെ ശോകാണ്. അങ്ങനെ മെനക്കെട്ട പണിയല്ലേ പൊറോട്ട അടി, അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് മെനക്കെടാൻ കഴിയില്ല. അപ്പോ കുറെ ദിവസങ്ങളെ വിചാരിക്കുന്നത്. ഇങ്ങനെ 1-2 സാധനങ്ങൾ എപ്പോഴും മനസ്സിൽ വരുന്നത്, മുട്ടപ്പപ്സ് പിന്നെ പൊറോട്ട. പൊറോട്ടയും നല്ല ഹൈലക്കറി മോളീശ്വരൻ ഹോട്ടലിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ 1-2 ആവശ്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ വരുന്ന പിന്നെ ആ ഒരു ഒരു വരവിന് തന്നെ എല്ലാ പരിപാടിയും നടക്കുമല്ലോ. പിന്നെ റൂർക്കിയിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ഒരു 10-80 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ആവശ്യം 1-2 ആവശ്യമുണ്ട്. പിന്നെ അതൊക്കെ വഴിയോ പറയാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ ചെയ്യാൻ വെച്ചിട്ട് ഇവിടേക്ക് ഇറങ്ങിയതാണ്. നല്ല വെയിലുണ്ട്, തണുപ്പൊക്കെ പോയി. ഇപ്പം ഏകദേശം നല്ല ചൂട് തുടങ്ങിയ ഒരു ക്ലൈമറ്റാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് മറ്റ് കാര്യങ്ങളെല്ലാം വഴിയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ
ആ ഒരു ബ്രിഡ്ജിന്റെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടില്ല, അതായത് പില്ലറൊക്കെ ഏകദേശം വാർത്ത് വന്നിട്ടുണ്ട്. അവിടെയും അതുണ്ട്, ഇങ്ങനെയാ വരുന്നത്. നോക്കറ ഏകദേശം സംഭവം ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. മൊത്തം ആ നദീൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാ വരുന്നത്. അപ്പോൾ ഇൻ കേസ് വെള്ളം വന്നാലും അതൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കാം. നല്ല വീതിയിലാണ്, നോക്കറ അതിൻ്റെ പില്ലറിൻ്റെ വീതിയൊക്കെ കണ്ടാൽ മനസ്സിലാവും. നല്ല വീതിയിലാണ് റോഡ് വരുന്നത്. ആറ് വരി പാതി തന്നെ ആയിരിക്കും മിക്കവാറും. പിന്നെ അവിടെയാണ് ആ ഒരു ടണലുള്ളത്, അതിൻ്റെ പാരലായിട്ട് ആ ഒരു ഹില്ല് തുറന്നിട്ട് വേറൊരു ടണലും വരുന്നുണ്ട്. ഓക്കെ, നല്ല എക്സിക്യൂട്ടീവ് റോഡ് തന്നെയായിരിക്കും. ഇനിയിപ്പം ധാരാളം ഉള്ളിലേക്കുള്ള പിന്നെ ആ ഒരു പ്രശ്നം, അതായത് ട്രാവലിൻ്റെ ഇഷ്യൂ, ആ ട്രാവൽ ടൈമൊക്കെ ഇനി കുറയുന്നതായിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു പുതിയ ടണലിൻ്റെ പണി നടക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ബ്ലോക്കാണ്, കുറേ സമയം ഇവിടെ വെയിറ്റിങ്ങിലായി. വലിയൊരു കൺസ്ട്രക്ഷനാണ്, അതാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നത്. ടണലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വെള്ളത്തിൽ പണിയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്നത്. മൊത്തം രണ്ട് റോയലും ഫുള്ള് ജാമായിട്ടാണ് ഈ പണി കാരണം. ഈ ഒരു പോയിന്റിലാണ് ആ ഒരു ടണൽ തുറക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ആ ഒരു പഴയ ടണലിൻ്റെ കൂടെയാണ്. അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കൊണ്ട് പറ്റും പുതിയ ടണൽ. എന്താ വർക്ക് നോക്കി, ഭയങ്കര സംഭവം തന്നെ. ഈ ഒരു സൈഡിലാണ് പുതിയ ടണൽ വരുന്നത്, ഇത് പഴയ ടണൽ. പിന്നെ ഈ ഒരു റൂട്ടിലാണ് ആ മുമ്പ് ആദ്യം ഉണ്ടായ ടണൽ ഉണ്ടായത്. അപ്പം നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ ഡെറാഡൂൺ എത്തി. ഡെറാഡൂൺ സിറ്റിയിലുള്ള, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ വരേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഗോപ്രോൻ്റെ ബാറ്ററി വാങ്ങണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സുർഗണ്ഡദേവി പോയപ്പോൾ നമ്മളൊരു ബാറ്ററി ബൾജറ്റ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ് നീലകണ്ഠ ഇലക്ട്രോണിക്സ്, ഇവിടുന്നാണ് വാങ്ങുന്നത്. നമ്മളെല്ലാ സാധനങ്ങളും ഗോപ്രോ പരിപാടികളും എല്ലാ സാധനങ്ങളും വാങ്ങിയ ഷോപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ സാധനം വാങ്ങട്ടെ. അപ്പോൾ ഞാനിപ്പം നീലകണ്ഠ ഇലക്ട്രോണിക്സിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഗോപ്രോൻ്റെ ബാറ്ററി വാങ്ങുമ്പോൾ വന്നതാണ്. പിന്നെ ഞാൻ മുമ്പേ വന്നപ്പോൾ ഇവിടെ വീഡിയോ ചെയ്തതാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, നിങ്ങൾ ക്യാമറ ആക്സറീസ് മറ്റ് ഗാഡ്ജറ്റ് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിൽ തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് സാധനങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിക്കോൺ ക്യാമറ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളുണ്ട്. ഞാൻ ഗോപ്രോ ഇവിടെ നിന്ന് വാങ്ങാം. ഗോപ്രോ 9, 10, 11 എല്ലാ സീരീസും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ കോൺടാക്ട് ചെയ്താൽ നല്ല പ്രൈസിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ്, അതായത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്നാണ്ട് ഒന്നും വേണ്ട, നിങ്ങൾ എടുത്തോ, എൻ്റെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഗോപ്രോന്റെ പുതിയ ബാറ്ററിയാണ്, നല്ല ലൈഫ് കിട്ടുന്ന പുതിയ ടൈപ്പ് ബാറ്ററിയാണ്. രണ്ടെണ്ണത്തിന്റെ റേറ്റ് 4500, ഇത് സിംഗിൾ ബാറ്ററി 2300. എന്നാടാ കണ്ണാ ക്ഷീണം പിടിച്ചാ അറിയാ. പിന്നെ നമ്മളപ്പോൾ ഇവിടുന്ന് ഇപ്പം ഗോപ്രോൻ്റെ പരിപാടിയെല്ലാം വാങ്ങിയിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങി ഒരു സ്ഥലത്ത് ഇപ്പം പോവുകയാണ്. പോയെന്ന് പറഞ്ഞാൽ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ സുപരിചിതമായ ഒരു മുഖമാണ്, അപ്പോൾ ഒരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിക്കാരനായിട്ട് കുറേ കാലമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനിപ്പം ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് രണ്ട് ദിവസമായിട്ട് ഇവിടെയാണ് ഉള്ളത്, വേറാടുള്ളി. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും പുള്ളിക്കാരനെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഹലോ. ആ ബ്രോ, ഞാനിവിടെ എത്തി. കൗസല്യ? ആ അതന്നെ അതന്നെ. അതിൻ്റെ താഴെ ഒരു
ഒരു വൈറ്റ് ഹുണ്ടായിന്റെ ഒരു വർണ്ണിയുണ്ട്, അതിന്റെ പുറകില് ഒരു ബ്രൗൺ കളർ വണ്ടിയുണ്ട്. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പോ നമ്മളെ വിപിൻ ബ്രോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മളെ സ്വന്തം കേരളീയൻ ചാനലിന്റെ നമ്മളെ വിപിൻ ബ്രോ ആണ്. അപ്പൊ നമ്മള് കുറെ കാലമായിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ഉണ്ട്, ഇതുവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട്, ഇപ്പൊ നവംബറിലല്ലേ വന്നല്ല ഇവിടെ? ഡിസംബറില് നമ്മളെ കേദാർക്കന്ത ട്രക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരിപ്പോ സ്വന്തമായിട്ടൊരു ക്യാമ്പിൻ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് വെബ്സൈറ്റ് ആയിട്ടില്ല, ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഇപ്പൊ കുറച്ച് മാസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോ നാളെ നാട്ടിലേക്ക് പോകായി, ഇപ്പം മാർച്ചായി. അപ്പോ ഇപ്പം സ്നോഫോളും പരിപാടിയൊക്കെ ഏകദേശം സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും അല്ലേ? സീസൺ കഴിഞ്ഞു. സീസൺ കഴിഞ്ഞു, വിന്റർ സീസൺ ആണ്. മോസ്റ്റ്ലി വിന്റർ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേദാർകന്ത പോലുള്ള സ്ഥലങ്ങൾ. അപ്പോ ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ്, മൂന്ന് മാസത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് ഇപ്പം പുള്ളിക്കാരൻ നാട്ടിലേക്ക് നാളെ പോകുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് അതിൽ ഇന്നലെ മീറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത്. അപ്പൊ ഇന്നലെ കോണ്ടാക്ട് ചെയ്തു, അപ്പൊ ഇന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ടാളെ. ഇനി നമ്മള് ഇവിടെ ഐ എം എന്റെ അടുക്ക ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒരു മദ്രാസ് മീൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ്നാട് ബേസ്ഡ് ആയ ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമ്മള് അങ്ങോട്ട് പൊറോട്ട കഴിക്കാൻ പോകാനുള്ള പരിപാടിയിലാണല്ലേ. ഓക്കെ, അപ്പൊ ഏതായാലും അവിടെ പോയിട്ട് കാണാം. കൂടെയാണ് മദ്രാസ് മീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ്. അപ്പൊ പൊറോട്ടന്റെ ചിത്രമൊക്കെ ഉണ്ട്. ഇതാണ് റെസ്റ്റോറന്റ്, ചെറിയൊരു റെസ്റ്റോറന്റ് ആണ്. ഇതിവിടെ ഡെറാഡൂണില് ഐ എം എന്റെ ആ ഒരു മുമ്പിലാണ് ഉള്ളത്. ഇതാണ് ഐ എം എന്റെ ആ ഒരു ഏരിയ വരുന്നത്, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഭക്ഷണമൊക്കെ റെഡിയായെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പൊറോട്ട കിട്ടിയില്ല, നെയ്ച്ചോറും ചിക്കൻ കറിയും. പൊറോട്ട വൈകുന്നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം വൈകുന്നേരം വരെ എന്നിട്ട് മിക്കവാറും പാർസൽ വാങ്ങിയിട്ട് പോകണ്ടേ? എന്നാ പോണാ, ഇല്ലെങ്കിൽ അമ്മക്കെന്താ കൊടുക്കുക? അമ്മ പാർസലാക്കിട്ട് വരണമെന്നല്ലേ? ഒന്നും കിട്ടത്തില്ല പൊറോട്ട. ഇല്ല, അവിടെ ഇല്ല. ദേഹത്തും വരണ. ഹരിദ്വാർ ഉണ്ടായിരുന്നു, ഋഷികേശ് ഉണ്ടായിരുന്നു, എല്ലാം ഇപ്പം പൂട്ടി. എവിടെ ഇല്ല, ഡൽഹി പോകേണ്ടി വരും. ഡൽഹിയിൽ പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് പോയില്ലേ? എങ്ങനെയുണ്ട്, കഴിച്ചു നോക്കിയാ? മലയാളി നമ്മൾ കഴിക്കട്ടെ. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിപ്പം വീണ്ടും കാറിലെത്തിയിട്ടുണ്ട്. തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പം ബ്രോക്ക് പാക്കിംഗ് പരിപാടിയൊക്കെ ഇന്ന് രാത്രിക്ക് ഡൽഹിയിലേക്ക് ട്രെയിന് പോകേണ്ടതാണ്. ഡൽഹിയിൽ നിന്ന് നാളെയാണല്ലേ ട്രെയിന്? ഓക്കെ, അപ്പോൾ രണ്ട് മൂന്ന് മാസത്തെ പരിപാടിക്ക് ശേഷം മൂന്ന് മാസത്തെ പരിപാടികളൊക്കെ വീണ്ടും നാട്ടിലേക്ക് കയറുവാണ്. ഇനി എങ്ങനെയാണ് അടുത്ത പ്ലാന്? ഇനിയില്ല, ഇനിയിപ്പോ നാട്ടിൽ നിന്ന് ഒരു ട്രക്കിങ് പോകുന്നുണ്ട് നേപ്പാളില്. പത്ത് ദിവസം നാട്ടിൽ നിന്നിട്ട് പോവാന്ന് വെച്ചിട്ടാണ്. നേപ്പാളിലെ ഒരു ട്രക്കിങ് ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ മൂന്ന് മാസമായി. ഇവിടെ തന്നെ ആയിരുന്നു മൂന്ന് മാസം. അപ്പൊ എന്തായാലും ഇങ്ങോട്ടേക്ക് ഒന്ന് പോകണം. മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ 10 വരെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കേദാർകന്ത എങ്ങനെയുണ്ടായിരുന്നു? നല്ല കേദാർകണ്ട കുഴപ്പമൊന്നുമില്ല. നമ്മള് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോ നമ്മള് തന്നെ നിന്ന് ചെയ്താണ്. ഒത്തിരി അത്യാവശ്യം മലയാളീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 170 പേര് വന്നായിരുന്നു. ഇനിയും ആൾക്കാർക്ക് വരാൻ, ഇപ്രാവശ്യം വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അവർക്ക് അടുത്ത കൊല്ലം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കൊല്ലം ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും, ഇവിടെ തന്നെ ഉണ്ടാവും അടുത്ത കൊല്ലം. അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ഞാനും വരണമെന്ന് വിചാരിച്ചാണ് ഇത്ര ഇപ്രാവശ്യം കേദാർകന്ത. അടുത്ത കൊല്ലം അടുത്ത പ്രാവശ്യം എന്തായാലും നോക്കണം. കാരണം നമുക്ക് ഫാമിലി പ്രഷർ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഒറ്റക്ക് അത് മൊബൈൽ റേഞ്ച് ഒന്നും അധികമില്ലാത്ത സ്ഥലമായതുകൊണ്ട് മൂന്നാല് ദിവസം മാറി നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനും റിസ്ക് എടുത്ത് പോകണ്ടെന്ന് വെച്ചു. അടുത്ത പ്രാവശ്യം എന്തായാലും നോക്കാം. ട്രാവൽ ചെയ്യാൻ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമെങ്കിലും നമ്മൾ ഒരുമിച്ച് ട്രാവലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെന്താണ് അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് വിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വിപിൻ ബ്രോൻ്റെ ചാനലിനെ പറ്റി എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്കിപ്പോൾ ഓൾറെഡി വ്യൂവേഴ്സ് കുറവാണ്. പക്ഷെ എന്തായാലും ഈ ഒരു കേദാർകന്ത ട്രക്കിങ് അതുപോലത്തെ സംബന്ധമായ സാധനങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ഈ ഒരു സൈഡിലേക്ക് ട്രക്കിംഗ് പരിപാടിയായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ബ്രോനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നല്ല സർവീസാണ്. ഒരുപാട് മലയാളീസ് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു. 100-200 ആൾക്കാരൊക്കെ ഇത്തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആ ഒരു ക്യാമ്പിൻ എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബ്രോനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി വന്നാൽ നമ്മൾ കാറിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ വാങ്ങണ്ടേ. ഒരു ട്രിപ്പ് ഉണ്ട് അടുത്ത് തന്നെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ പഴയ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്.
കാർക്കാത്ത് സ്റ്റുഡിയോ നമ്മൾ കാറിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ സബ് ഓഫർ പിന്നെ ഡാമ്പിങ് പരിപാടിയിൽ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടിൻ്റെ എല്ലാ പണിയും ഇവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറ്. അപ്പോൾ അവരിപ്പം പട്ടേൽ നഗറിൽ അവിടെ വലിയൊരു ഷോപ്പ് ഇവർ തുറന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഇത് ജസ്റ്റ് ഇതാ ഇതിൻ്റെ ഇനാഗ്രേഷൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 2-3 ദിവസം മാത്രമായിട്ട് നമ്മൾ അത്രയും ക്ലോസ് ആയ ഒരു കമ്പനിയാണ്. ഇവരുടെ ഡീറ്റെയിൽസും ഞാൻ തരാം. ഡെറാഡൂണിൽ മാർക്കറ്റ് ഏരിയ പട്ടേൽ നഗർ ആ ഏരിയയിലാണ് ഈ ഒരു ഷോപ്പിൻ്റെ. ഓക്കെ, എല്ലാ സംഭവങ്ങളും പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കാണ് ഇവിടെ ഇവരടുക്ക വരുന്നത്. അത്രയും പക്ക ക്വാളിറ്റി വർക്കാണെന്ന് പറയാം. ഇത് ഇവിടെ ഒരു ബ്ലോസ്റ്റർ PPF ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അവർ തട്ടി ചാൽ കാണുന്നവർക്കറിയാം, അവരുടെ റിസപ്ഷൻ ഏരിയ ഏകദേശം ഈ മോഡൽ തന്നെയാണ്. ഓക്കെ, എല്ലാ സംഭവങ്ങളും ഉണ്ട്, ആക്സസറീസും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഒരുപാട് സ്പേസ് ഉണ്ട് പുറകിലോട്ടൊക്കെ. ബൈക്കിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്, മുമ്പ് ബൈക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം ബൈക്കും ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ പുറകിൽ വർക്ക്ഷോപ്പ്, വലിയ ലോങ് വർക്ക്ഷോപ്പാണ്. പിന്നെ ഇവിടെയാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്, കാര്യമായിട്ട് എന്താ പറയണ്ടേ ഇതൊന്നും തുടങ്ങില്ല, ഡെക്കറേഷനും തുടങ്ങില്ല. ഇവർ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് 2-3 ദിവസമായാലും. ഇവിടെയാണ് സീറ്റ് കവറിൻ്റെ പരിപാടിയൊക്കെ ഇവിടെയാണുള്ളത്. പിന്നെ ഇത് മൊത്തം ഗ്യാരേജ് വർക്ക്ഷോപ്പെല്ലാം ആക്കാനുള്ള അത്രയും സ്പേസ് ഉണ്ട്. പുറത്തും അവരെ ഗ്യാരേജും പരിപാടികളൊക്കെ ആക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ജസ്റ്റ് ഇതിങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. അത് ഇവർ ആ പഴയ സ്ഥലത്തു നിന്ന് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയം മാത്രമായിരുന്നു. അത് അവിടെയൊക്കെ പണി നടന്നുകൊണ്ട് പോയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കാർ ഡീറ്റെയിലിംഗ് ഷോപ്പ്. അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പം ഈ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് തിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറാഡൂണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂർക്കിയിലേക്ക് പോയിക്കൊണ്ട് പോയത്. വഴിയിൽ ജസ്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഓക്കെ, കണ്ണൻ നല്ല ഉഷാറാന്നല്ല, ഉറങ്ങിയിട്ടേ ഇല്ല. രാവിലെ ഇറങ്ങിയത് 7 മണിക്ക് എണീച്ച് ഇതായി. ഞാൻ വെച്ചു വണ്ടിയിൽ നിന്നൊക്കെ ഉറങ്ങുന്നു ചോദിച്ചു, ഉറങ്ങിയിട്ടൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വണ്ടി ട്രിപ്പ്? അടിച്ചു കളിച്ചാ? ആളെ നല്ല ഉഷാറാണ് കേട്ടോ, എന്തൊരു ത്രില്ലിക്കാന്ന്. മറ്റപ്പം ഇവരെ കൂട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരെ വല്ലാണ്ട് മിസ് ചെയ്യാറുണ്ട്. ഇന്ന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. ഇതിന് കണ്ണ് ഉണ്ടായിരുന്നല്ലേ, എന്നെ കണ്ണ് ഇഷ്ടപ്പെടുന്ന കുറേ സ്ഥലങ്ങളിലാണ് നമ്മൾ പോയത്. ഇതൊരു ടൂറൊന്നുമല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് ആവശ്യത്തിന് പോയപ്പോൾ ഇവനെയും കൂട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ കാറിൻ്റെ ഷോറൂമിലും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാർ എടുത്തിട്ട് വന്നത്. അപ്പോൾ പിന്നെ ഏതായാലും ഇവനെയും കൂട്ടാൻ വെച്ചു. പിന്നെ ചൂടുമല്ല, ഇവിടെ റോഡിന് പണി നടക്കുന്നുണ്ട്. ബൈക്കെടുത്ത് പോയാൽ ഞാൻ തന്നെ ടയർഡായിരിക്കും ഈ പൊടിയൊക്കെ അടിച്ചിട്ട്. പിന്നെ ചൂട് തുടങ്ങി, അതുകൊണ്ട് കുറച്ച് ഇപ്പം ഈയൊരു അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആകുന്ന സമയത്ത്, തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് അത്ര സുഖകരമുള്ള ഏർപ്പാടില്ല. ഒന്നുകിൽ നല്ല തണുപ്പ് ഇല്ലെങ്കിൽ നല്ല ചൂട്, ഇത് രണ്ടും ഓക്കെയാണ്. ഈ ചേഞ്ചിങ് സമയം കുറച്ച് പ്രശ്നമാണ് അല്ലേ. ആ എന്നാടാ, അവരില്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാ? രണ്ടാളവിടെ കാത്തിരിക്കുന്നുണ്ടാവും. പോവാ, എൻ്റെ പാർട്ട്ണറാണ് ഇനി അങ്ങോട്ട് ട്രാവലിന്. നിന്നെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, അമ്മയോട് പറഞ്ഞു കേട്ടാ. എനിക്കൊരു കമ്പനി വേണം. ഇതിപ്പം ഷജീർ മാമൻ നാട്ടിൽ നിന്ന് വരുന്നതും കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ഷജീർ മാമൻ വരുന്നുമില്ല, അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ ബുള്ളറ്റിൽ റൈഡ് ചെയ്യുന്ന സമയത്ത് നീ വന്നാൽ മതി കേട്ടാ. ഓക്കെയാ? ആ അമ്മ വിട്ടന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം. രാവിലെ ഇറങ്ങിയതാണ്, വൈകുന്നേരമായി 5:30. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.